Hey guys, welcome back to my channel. Now, Mahaveeryar and Devishesh are going to talk about the film. The film is a complicated film. I have an idea. A brilliant direction. There are hidden secrets. One character. This is actually a present. Future and past kaanikkunna oru situation aanu adile Nivin Pauly-ku oru gambheeramaya oru important role allundu adu ende oru parayan Nivin Pauly actually oru myth aayittoo like oru part of a god angane oru feel aanu padam kondu povunnathu then bgm oru vaadu pradhaanyam undu. ഞാൻ പറഞ്ഞത് തന്നെ ബി ജി എം അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മളൊരു ബെസ്റ്റ് തിയേറ്റർ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഞാൻ പറയത്തുള്ളൂ. പ്രത്യേകിച്ച് ആ ക്ലൈമാക്സ് സീക്വൻസ് ഒക്കെ നമ്മൾ അങ്ങ് മരവിച്ചു പോകും. കുറച്ച് ഭയങ്കര ഒരു ഡെപ്തിൽ കൊണ്ടുപോകും ആ ഒരു കോട്ട് ഫുൾ ഇത് ഫുൾ കോട്ട് സീൻ തന്നെയാണ്. ഫുൾ പടം മൊത്തം കോട്ട് സീനാണ്. നിവിൻ പോളിയുടെ 3 വർഷത്തിന് ശേഷമാണ് നിവിൻ പോളി വീണ്ടും സ്ക്രീനിലേക്ക് വരുന്ന ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു ഫിലിമും കൂടെയാണ് മഹാവീരയ്യർ. അബ്രിഡ്ഷൻ്റെ ഡയറക്ഷൻ എടുത്തു പറയണം, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അത് ഇതും ഞാൻ നേരത്തെ മുന്നത്തെ റിവ്യൂവിൽ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് ദഹിക്കണമെന്നില്ല. അതൊരു നല്ലൊരു മൂവിയാണ് സത്യം പറഞ്ഞാൽ. ഒരു 3-4 പ്രാവശ്യം കൂടി ഇത് പടം കണ്ടാൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നല്ലോണം കണ്ടാൽ മാത്രമേ നമുക്കിത് കുറേ ഞങ്ങൾ കിട്ടും. കാരണം ഒരുപാട് ഹിഡൻ സീക്രട്സ് ഒരുപാടുണ്ട്. ഹിഡൻ സീക്രട്ട് നമുക്കത് ഒറ്റ പ്രാവശ്യം ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാവത്തില്ല. നമ്മൾ എത്ര ഒരു പ്രാവശ്യം ചൂഷണം ചെയ്ത് പ്രോപ്പറായിട്ട് ലൈക്ക് ഫോക്കസ് ചെയ്തിരുന്ന് കണ്ടാലും നമുക്കത് ഐഡിയ കിട്ടത്തില്ല. ഇച്ചിരി ശ്രദ്ധിച്ച് കാണണം. സോ നെഗറ്റീവ് എനിക്കൊന്നും പറയില്ല. നെഗറ്റീവായിട്ട് ഞാൻ പടം കണ്ടിട്ടില്ല. നല്ലൊരു പടം തന്നെയാണ്. നല്ലൊരു ബെസ്റ്റ് തിയേറ്റർ സൗണ്ട് എക്സ്പീരിയൻസ് ഒക്കെ നല്ലൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് സിനിമയിൽ. നല്ല പടം തന്നെയാണ്. നിങ്ങൾക്ക് പടം നിങ്ങൾ കാണുമ്പോൾ ഒരു ക്രിസ്റ്റഫർ നോളൻ്റെ ഒക്കെ പടം കാണുന്ന പോലെ ശ്രദ്ധിച്ചിരുന്ന് കാണാൻ ശ്രമിക്കണം. കാരണം ഞാനൊരു കൂൾ പടമായിരിക്കും. സിമ്പിൾ സ്റ്റോറി എന്ന് വെച്ചാൽ ഞാൻ കാണാൻ ചെന്ന് കയറി കൊടുത്താണ് എനിക്ക് പണി കിട്ടിയത്. അപ്പോൾ നിങ്ങളൊരു ക്രിസ്റ്റഫർ നോളൻ്റെ പടം എങ്ങനെ കാണുമോ അതുപോലെ ഫോക്കസ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഐഡിയ കിട്ടും. ലൈക്ക് ചുരുളി സിനിമയുടെ നമുക്കായിട്ടുള്ള കുറേ ഐഡിയ തന്നിട്ടില്ലേ, നമ്മൾ വെച്ച് ബാക്കി കണ്ടുപിടിക്കണം പോലെ. അതുപോലെ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു അതുപോലത്തെ ഒരു അവിടെ ഇവിടെ ഒരു പ്രസൻസ് നമുക്ക് തോന്നും. പക്ഷേ നല്ല ഡയറക്ഷൻ അടിപൊളിയായിരുന്നു കേട്ടോ. ബി ജി എം എല്ലാവരും ആക്ടിങ് നിവിൻ പോളിയും നിവിൻ പോളിയും കാലിനൊരു ഏറ്റവും ഇഷ്ടപ്പെട്ട ലാലു അലക്സിൻ്റെ റിയാക്ഷൻസ് ആണ്. കോമഡിക്ക് കോമഡി ലാലു അലക്സ്, അയ്യോ പോളി കോമഡി ലാലു അലക്സ് ഒന്നും പറയില്ല. ആസിഫ് അലിക്ക് എമ്പട്ടൻ റോണുണ്ട് എല്ലാവർക്കും. ദെൻ ലാലൊക്കെ അവിടെ ഇവിടെ നമ്മളെ കുറേ ചിരിപ്പിക്കും. അടിപൊളിയാണ് സ്റ്റോറി വരുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഒരുപാട് ഡെപ്തിൽ പോകുന്നൊരു സിനിമ തന്നെയാണ്. ഓക്കെ, അപ്പം വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആലോചിക്കുക. സൈൻ ഓഫ് ഫ്രം ആനന്ദ് കെ സി.